ഫ്ളാറ്റ് ഉടമകൾക്ക് 25 ലക്ഷം രൂപ ഇടക്കാല നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മരടിൽ ഫ്ളാറ്റ് വാങ്ങി ആപ്പിലായ സകല താപ്പാനകളെയും കണക്കറ്റ് ട്രോളുകയാണ് മാത്യു ജെഫ് തന്റെ ഫേസ്ബുക്കിൽ. നികുതി വെട്ടിപ്പ് വകുപ്പിൽ മുഖ്യൻ സാർ പി വിജയന്റെ മുഖ്യ ഉപദേഷ്ടാവിന് ഓണം മെമ്പർ ദ ഫ്ളാറ്റിന്റെ രൂപത്തിൽ അടിച്ചു എന്നാണ് മാത്യു ജെഫ് തന്റെ കുറിപ്പിൽ പറയുന്നത്. വെറും 3 ലക്ഷം രൂപ മുടക്കി വാങ്ങി ഫ്ളാറ്റിന് ലഭിക്കുന്ന നഷ്ടപരിഹാരം 25 ലക്ഷം രൂപയാണ്. താനൊക്കെ ഉപദേശിച്ച ആ പാവം മുഖ്യൻ സാർ പി വിജയനെ ഒരു പരുവത്തിൽ ആക്കിയല്ലോ എന്നാണ് മുഖ്യ ഉപദേഷ്ടാവിനെ മാത്യു ജെഫ് പരിഹസിക്കുന്നത്. ഫ്ളാറ്റുകാർക്ക് പിന്തുണയുമായി വല്ല DYFI മലരുകളും കോടിയേരിയും രമേശ് നായരും ചാണ്ടിച്ചായനുമൊക്കെ പോയ വഴിക്ക് ഇനി പുല്ലുപോലും കിളിർക്കില്ലെന്ന് പറയുന്ന മാത്യു ജെഫ് അതോ ഇനി തനിക്കൊക്കെ ഇതിൽ ബിനാമി ഉണ്ടായെന്ന ചോദ്യവും തന്റെ കുറിപ്പുകളിലൂടെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇവനൊക്കെ പിന്തുണയുമായി വന്ന പിള്ളേ, തൻ്റെ നെഞ്ചത്ത് തൊഴിക്കാനുള്ള അവകാശം ഞങ്ങൾ സംഘികൾ ഇങ്ങനെ എടുക്കുക. മേലാൽ അവൻ്റെയൊക്കെ പരിസരത്ത് കണ്ടാൽ പിള്ളേ പിന്നെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആധാറുമായി ബന്ധിപ്പിക്കേണ്ടി വരുമെന്നും മാത്യു ജെഫ് തൻ്റെ കുറിപ്പിൽ പറയുന്നു. കേരളത്തിലെ മാധ്യമ മലരുകളെല്ലാം മാളത്തിലൊളിച്ചോ എന്നും അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ ചോദിക്കുന്നുണ്ട്. മറുനാടൻ ഷാജൻ, പ്ലീസ് ഇതൊന്ന് ദീപയടിച്ച് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കൂ. ഇതൊക്കെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ എത്തിക്കാൻ പോകുക എന്ന് പറഞ്ഞാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് മാത്യു ജെഫ് അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഷെയർ ചെയ്തിട്ടുള്ളത്. അനവധി ലൈക്കുകളും കമന്റുകളും ഈ കുറിപ്പിൽ ലഭിച്ചിട്ടുണ്ട്. ഇതൊരു കുബുദ്ധിയാണ്. ഖജനാവിലെ പണം പോകും. കോടതി വിധി അട്ടിമറിക്കാൻ നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ആക്കിയവർക്ക് എന്ത് ചെയ്യണമെന്ന് നല്ല ധാരണയുണ്ട് എന്ന് ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട്. കേരളം തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും നാടായി. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഒത്താശയില്ലാതെ ഇതൊന്നും നടക്കില്ല. മരട് സെസ് ഉടനെ പ്രതീക്ഷിക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ടതാണ് ഈ കേസ് തുടങ്ങിയ കമന്റുകളും വരുന്നുണ്ട്. ജനങ്ങളുടെ നികുതിപ്പണം ഫ്ളാറ്റ് വാങ്ങിയവർക്ക് നൽകണം എന്ന് പറയുന്നത് ഏത് കോപ്പിലെ നിയമമാണ്? നിയമവിരുദ്ധമായ ഫ്ളാറ്റ് വാങ്ങിയതിന് ജനങ്ങളെ പീഴുന്നത് എന്തിനാണ് എന്ന ചോദ്യവും കമന്റുകളിലൂടെ ചിലർ ഉന്നയിക്കുന്നുണ്ട്. ഉപദേഷ്ടാവിനോട് ഇതിനേക്കാൾ സ്നേഹമുള്ള മുഖ്യമന്ത്രി ഇനി ജനിക്കണം. ഹോ, 3 ലക്ഷം മുടക്കി നികുതിദായകരുടെ 25 ലക്ഷം. ഹോ, കേട്ടിട്ട് കൊതിയാവുന്നു തുടങ്ങി രസകരമായ കമന്റുകളും വരുന്നുണ്ട്. സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് യുവമാർക്ക് കൊടുക്കരുത്. പൊളിക്കാനുള്ള ചെലവ് ഫ്ളാറ്റ് നിർമ്മാതാക്കളിൽ നിന്നും അനുമതി കൊടുത്ത ജീവനക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ ജനപ്രതിനിധികളിൽ നിന്നും ഈടാക്കണം. ഇല്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന കമന്റുകളും ഈ കൂട്ടത്തിലുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.